റാഗിങ്ങിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് ആക്രമിച്ചതായി പരാതി. പോത്തൻകോട് ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂളിലാണ് സംഭവം നടന്നത്. ശാന്തിഗിരി വിദ്യാഭവനിലെ പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ റോയൽ ഗിൽറോയിയാണ് സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തതായി പരാതിപ്പെട്ടത്. സ്കൂൾ തുറന്ന മൂന്നാം ദിനമാണ് സീനിയർ വിദ്യാർത്ഥികൾ തനിക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന് റോയൽ പറഞ്ഞു. ആക്രമണം രൂക്ഷമായതോടെ വിദ്യാർത്ഥി പ്രിൻസിപ്പലിന് പരാതി നൽകി. ഇതിൽ രോഷം കൊണ്ട സീനിയർ വിദ്യാർത്ഥികൾ സ്കൂളിന് സമീപത്തുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ച് വീണ്ടും അടിച്ചതായും റോയൽ പറഞ്ഞു. ബസ്സിൽ കയറി രക്ഷപ്പെട്ട തന്നെ വീടിന് സമീപത്ത് ഗുണ്ടകളെ ഏർപ്പെടുത്തി അടിച്ചതായും ഇയാൾ പറഞ്ഞു. രക്തം ഛർദ്ദിച്ചതോടെ രക്ഷകർത്താക്കൾ റോയലിലെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും പോലീസിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇവർ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്ത് മണൽ മാഫിയ പോലീസിനെ ആക്രമിച്ച സംഭവത്തിലെ പ്രതികളെ ഒരാഴ്ചയ്ക്ക് ശേഷവും പിടികൂടിയിട്ടില്ല. മണൽ മാഫിയ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ 9 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും പ്രതികളിൽ ഒരാൾ മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് കേസ് പോലീസ് ഒതുക്കി തീർക്കുകയാണെന്നാണ് ആക്ഷേപം. ശ്രീകൃഷ്ണപുരത്ത് കുന്തിപ്പുഴയുടെ തുടർച്ചയായ കരിമ്പുഴയിലാണ് മണൽ മാഫിയ പോലീസ് ഡ്രൈവറെ ആക്രമിക്കുകയും ജീപ്പ് തകർക്കുകയും ചെയ്തത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ അനധികൃത മണൽ ഖനനം തടയാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു പോലീസിന് നേരെ മണൽ മാഫിയ ആക്രമണം അഴിച്ചുവിട്ടത്. കരിമ്പുഴ വില്ലേജ് ഓഫീസിന് സമീപമുള്ള ആറ്റാശ്ശേരിയിൽ പാസ് ഇല്ലാതെ മണലെടുക്കുന്നത് പോലീസ് തടഞ്ഞിരുന്നു. ശനിയാഴ്ച രാത്രിയിൽ കടവിൽ പരിശോധനയ്ക്കെത്തിയ SI അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണലെടുപ്പ് തടഞ്ഞത്. മണൽ നിറച്ച 2 ലോറികൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ചെത്തിയ 9 അംഗ സംഘം ഡ്രൈവറെ മർദ്ദിക്കുകയും ജീപ്പ് എറിഞ്ഞു തകർക്കുകയും ചെയ്തത്. സംഭവത്തെ തുടർന്ന് കണ്ടാലറിയാവുന്ന 9 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ഇതിനെതിരെ പ്രതിഷേധവുമായി രാഷ്ട്രീയ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശങ്ങളിലാകെ ക്രമസമാധാന നില പാലിക്കുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടേതായ നടപടികളെടുക്കുമ്പോൾ അതിനെ കായികമായി നേരിടുന്ന ഒരു പ്രവർത്തനത്തെയും CPIM അനുകൂലിക്കുന്നില്ല. അതേസമയം അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികൾ ഒളിവിലായതിനാലാണ് പിടികൂടാനാവാത്തതെന്നും ശ്രീകൃഷ്ണപുരം പോലീസ് വ്യക്തമാക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. വരാപ്പുഴ പെൺവാണിഭ കേസ് ഉന്നതതല പോലീസ് സംഘത്തെ ചുമതലപ്പെടുത്തി സമഗ്രമായി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. കേസിൽ നിന്നും പ്രമുഖരായ വ്യക്തികളെ ഒഴിവാക്കി ആഭ്യന്തര വകുപ്പ് അന്വേഷണം മരവിപ്പിച്ചിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ ജനപ്രതിനിധികളടക്കം ഉന്നത UDF നേതാക്കൾ ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. UDFമായി ബന്ധപ്പെട്ട നിരവധി പ്രമുഖർ കുടുങ്ങുമെന്നായപ്പോഴാണ് അന്വേഷണം മരവിപ്പിച്ചതെന്നും VS പ്രസ്താവനയിൽ പറഞ്ഞു. പെൺകുഞ്ഞിന് ജന്മം നൽകിയതിന്റെ പേരിൽ യുവതിക്ക് ക്രൂരപീഡനം. ഭർത്താവും വീട്ടുകാരും ചേർന്ന് യുവതിയെ അർദ്ധരാത്രി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതായി പരാതി. രാജസ്ഥാനിലെ ബാർമാറിലാണ് സംഭവം. രണ്ടായിരത്തി 2008 കാന്തയെ രൂപ് കിഷോർ കല്യാണം കഴിച്ചത്. ആൺകുഞ്ഞിനെ ആഗ്രഹിച്ച കിഷോർ കാന്തയ്ക്ക് പിറന്ന മകളെ വെറുത്തു. പെൺകുഞ്ഞിന് ജന്മം നൽകിയതിന് കാന്തയെയും. രണ്ടാമതും പെൺകുഞ്ഞ് പിറന്നതോടെ കാന്തയുടെ സ്ഥിതി കൂടുതൽ ദയനീയമായി. തല്ലിലും ചവിട്ടിലും ഒതുങ്ങിയിരുന്ന മർദ്ദനം കൂടുതൽ കടുത്ത പീഡനമുറകളിലേക്ക് നീണ്ടു. പുലർച്ചെ 2 മണി വരെയുള്ള മർദ്ദനം പതിവായി. ദർവാജാ ബന്ദ് കർക്കെ ഖിഡ്കിയാ ബന്ദ് കർക്കെ ആഗേ തക്കിയ ലഗാ കെ സോ ജാതേ തേ കെ കഹീ യേ ബാഹർ നാ ചലി ജായ്. ഇതിനിടയിൽ കൂടുതൽ പണം സ്ത്രീധനമായി നൽകാൻ കാന്തയുടെ പിതാവ് തയ്യാറാകാതിരുന്നതോടെ കിഷോറിന്റെ അച്ഛനും അമ്മയും ചേർന്നായി മർദ്ദനം. മേരി ബേട്ടിക്ക് ശാദി 4 സാൽ പേലെ മനെ ബഡേ ധൂംധാം സേ കി മേരി ഏസേ സേ അധിക കർജ് കർക്കെ ഭീ മനെ ദഹേജ് ദിയാ ഉസ്കേ ബാദ് ഉസ്കേ തോഡേ ബഹുത് ഉലാനേ താനേ ഥേ ഔർ ജബ് ഉസ്കേ ബച്ചി ഹോ ഗയി തോ ഇസ്കോ പാളേഗാ കൗൺ ബച്ചി കോ മാർനാ പീട്നാ ഉസ്സേ ഫോൺ ഭീ കർവായാ 1 ലക്ഷം രൂപ മാംഗേ അഗർ ലാഖ് ദേതാ തോ ഹോ സക്താ ഉൻകി ഡിമാൻഡ് ഔർ ബഡ്തി. ആഖിർകാർ ലേ ജോ
हमने लाके बिठा दिया, लेने वो आते नहीं, फोन आते हैं, हम तो नहीं ले जाते, क्या करोगे? ഇതിനുശേഷമാണ് കാന്തയെ പാതിരാത്രി വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതെന്ന് പരാതിയിൽ പറയുന്നു. മധ്യസ്ഥ ശ്രമങ്ങൾ കുറെ നടന്നെങ്കിലും രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന നിലപാടിലാണ് കിഷോർ. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. കിഷോറിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. നാഷണൽ ഡെസ്ക്. വിവാഹമോചനം ആഗ്രഹിക്കുന്നവർക്കായി ഒരു ഹോട്ടൽ. നെതർലൻഡ്സിലെ ഡൈവോഴ്സ് ഹോട്ടലിലെത്തിയാൽ ദമ്പതികൾക്ക് വിവാഹമോചനം അനായാസമാക്കും. വിവാഹമോചനത്തിനായി വർഷങ്ങളോളം നിയമപോരാട്ടം നടത്തിയവരുടെ കഥനകഥകൾ നാം കേട്ടിട്ടുണ്ടാകും. ദാമ്പത്യബന്ധം ഏർപ്പെടുത്തുന്നതിനായി നിയമത്തിന്റെ നൂലാമാലകളിൽ ആരും കുരുങ്ങരുതെന്നാണ് നെതർലൻഡ്സിലെ പ്രമുഖ വ്യവസായി ജിം ഹെൽഫൻസിന്റെ ആഗ്രഹം. ഇതിന്റെ ഭാഗമായാണ് ഡൈവേഴ്സ് ഹോട്ടൽ ഹെൽഫൻസൻ സ്ഥാപിച്ചത്. 7 ദിവസത്തെ ലക്ഷറി താമസത്തിനൊപ്പം വിവാഹമോചനം അനായാസമാക്കാനുള്ള അവസരവും ഹോട്ടൽ നൽകുന്നു. വിദഗ്ധരുടെ നിയമോപദേശം, സ്വത്ത് പങ്കുവയ്ക്കൽ, കുട്ടികളുടെ സംരക്ഷണം, എത്ര സങ്കീർണമായ പ്രശ്നങ്ങൾക്കും ഹോട്ടലിലെത്തിയാൽ പരിഹാരമാകും. ആഴ്ചയവസാനം കരാറിൽ ഒപ്പിട്ട ദമ്പതികൾക്ക് പിരിയാം. റേറ്റൊരൽപ്പം കത്തിയാണെന്ന് മാത്രം. വിവാഹമോചനത്തിന് സഹായിക്കുന്നവരോട് സമൂഹത്തിന് എന്നും വെറുപ്പാണ്. എന്നാൽ അസ്വാരസ്യങ്ങൾ നിറഞ്ഞ ദാമ്പത്യ ജീവിതം തുടരാൻ നിർബന്ധിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വെറുക്കപ്പെടേണ്ടതെന്ന് ഹോട്ടലുടമ ഹെൽഫൻസൻ പറയുന്നു. ഹോട്ടലിന്റെ ധാർമ്മികതയെ പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. ധാർമ്മിക വശം എന്തുതന്നെയായാലും ഹോട്ടൽ ആരംഭിച്ച ദിവസങ്ങൾക്കകം തന്നെ 17 ദമ്പതികൾ വിവാഹമോചനം നേടിക്കഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കൊച്ചി നഗരത്തിൽ ഓട്ടോ ഡ്രൈവർമാർക്ക് ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡുകൾ നിർബന്ധമാക്കുന്നു. ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇത്. അംഗീകൃത യൂണിയനുകളിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ഓട്ടോ ഡ്രൈവർമാർക്കും ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് സൗജന്യമായി വിതരണം ചെയ്യും. നിങ്ങൾ ആദ്യമായി ഇഷ്യാൻ പോകുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് രജിസ്റ്റേർഡ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ മുഴുവൻ ചെലവും ഞാൻ ചെയ്യുന്നതായിരിക്കും. സബ്സിക്വന്റ്ലി വരുന്ന ആൾക്കാർക്ക് ഇത് വളരെ വലിയ തുകയൊന്നുമല്ല. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ആവുന്നുണ്ടെങ്കിൽ അയാൾ ലൈസൻസ് പെർമിറ്റ് എടുത്തതിന് ശേഷം ഈ ഐ ഡി കാർഡ് ഇഷ്യൂ ചോദിക്കാൻ നേരത്ത് ഒരു ചെറിയ തുക, വളരെ മിനിമം ആയിട്ട് എടുത്തത്, അത് അടിക്കാനുള്ള ചെലവുള്ള തുക മാത്രം മേടിക്കാനും ആ രീതിയിലാണ് ഇപ്പം തീരുമാനമെടുത്തത്. ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഈ പ്രഖ്യാപനം നടത്തിയത്. സുരക്ഷ ഉറപ്പാക്കാനുള്ള പ്രധാന നടപടി എന്ന നിലയിലാണ് തിരിച്ചറിയൽ കാർഡ് പോലീസ് നിർബന്ധമാക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കൊച്ചി നഗരത്തിൽ പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോകൾ കൂടുതലാണെന്ന് കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ പെർമിറ്റുകൾ പുതുക്കി നൽകാനും ഓട്ടോ സ്റ്റാൻഡുകൾ പുനഃക്രമീകരിക്കാനും അധികൃതർ തീരുമാനിച്ചു. സിറ്റി പെർമിറ്റ് നൽകിയിരുന്ന 4500 ഓട്ടോകളിൽ 1574 സർവീസ് നടത്തുന്നില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് കൂടി പെർമിറ്റില്ലാത്ത ഓട്ടോകൾ നിരത്തിലിറങ്ങുന്നു. ഇവരാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും പരാതിയുണ്ട്. സിറ്റിയിലുള്ള ഓട്ടോറിക്ഷകൾ പുറത്തുനിന്ന് അന്യ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്നിട്ട് എന്തും കാണിക്കാം. അതിനകത്ത് ബലിയാടാകുന്നത് ഇവിടെയുള്ള ഓട്ടോക്കാരാണ് ഓട്ടോ ഫ്രണ്ട്സുകളാണ് ഇതിനകത്ത് കംപ്ലൈൻറ്റിൽ പെടുന്നത്. നമുക്ക് ഈ പഞ്ചായത്തിൽ ഓടണോണ്ട് സിറ്റി ഓടാൻ നോക്കില്ല. അവിടെ ഒന്നും അവളിറക്ക് ഇവിടെ വന്ന് ഓടാൻ നോക്കില്ല. എന്നാലും ആരും ഒന്നും കാണുന്നുമില്ല, എടുക്കുന്നുമില്ല. ഇങ്ങനെ വരുന്നവർ പോകുന്നവർ ഓട്ടം പോകുന്നുണ്ട്. നിലവിൽ പെർമിറ്റുള്ള ഓട്ടോറിക്ഷകളുടെ എണ്ണം തിട്ടപ്പെടുത്തി ഒഴിവുള്ള പെർമിറ്റുകൾ പുതിയ ഓട്ടോകൾക്ക് നൽകാനും പെർമിറ്റുള്ളവർക്ക് മാത്രമായി സർവീസുകൾ കൃത്യമായി നിജപ്പെടുത്താനുമാണ് തീരുമാനം. ഇതിനനുസരിച്ച് ഓട്ടോ സ്റ്റാൻഡുകൾ പുനഃക്രമീകരിക്കാനും അധികാരികൾ ആലോചിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കാലാവധി കഴിഞ്ഞ മരുന്നുകൾക്ക് പകരം കോഴിമുട്ട, കാലപ്പഴക്കമുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് തടയാൻ തായ്ലൻഡിലാണ് ഈ പദ്ധതി. കാലമായി ഉപയോഗമില്ലാതെ വീട്ടിൽ കിടക്കുന്ന ഗുളികകളെല്ലാം പെറുക്കുന്ന തിരക്കിലാണ് തായ്ലൻഡുകാർ. പൂപ്പൽ പിടിച്ചതും പൊടിഞ്ഞതും തൊട്ടുപോലും നോക്കാതെ കവറിലിരുന്നതുമായ ഗുളികകളെല്ലാം വാരി അടുത്തുള്ള ക്ലിനിക്കിലേക്കാണ് ഇനി യാത്ര. ക്ലിനിക്കിൽ കാത്തിരിക്കുന്നതോ കിടിലൻ കോഴിമുട്ടകളും. തായ്ലൻഡ് സർക്കാർ ആവിഷ്കരിച്ച ഒരു പുതിയ പദ്ധതിയുടെ ഭാഗമാണ് ഈ കാഴ്ചകൾ. മരുന്നിനു പകരം മുട്ടയെന്നാണ് പദ്ധതിക്ക് സർക്കാരിട്ട പേര്. പഴകിയ മരുന്നുകൾ ഉപയോഗിക്കരുതെന്ന് പലവട്ടം അറിയിപ്പ് നൽകിയിട്ടും ഫലമില്ലെന്ന് കണ്ടപ്പോഴാണ് കോഴിമുട്ട നൽകാമെന്ന വാഗ്ദാനവുമായി തായ് സർക്കാർ ചുവടുമാറ്റിയത്. സംഗതി ഫലം കണ്ടു. 10 ലക്ഷത്തോളം ഉപയോഗശൂന്യമായ മരുന്നുകളാണ് ഓരോ പ്രവിശ്യയിൽ നിന്നും സർക്കാരിന് മുട്ടയ്ക്ക് പകരം കിട്ടിയത്. ഇങ്ങനെ ലഭിച്ച പഴകിയ മരുന്നുകൾ കത്തിച്ചു കളയാനാണ് തായ് സർക്കാരിന്റെ തീരുമാനം. ഇന്റർനാഷണൽ ഡെസ്ക്.